ബി ജെ പി ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള വിശ്വാസം പ്ലസ് വികസനം എന്ന ഫോർമുല ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക അതിനുവേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വികസന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒപ്പം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ ശ്രീജ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതും പ്രാധാന്യം അറിയിക്കുന്നത് ഉത്തർപ്രദേശാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയൊരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു ചൊല്ലുണ്ട് റൈസീന കുന്നുകളിലേക്ക് അതായത് രാഷ്ട്രപതി ഭവൻ അടക്കമുള്ള പി എം ഒക്കെ സ്ഥിതി ചെയ്യുന്ന റൈസീന കുന്നുകളിലേക്കുള്ള പാത അവത് വഴിയാണ് അല്ലെങ്കിൽ ലക്നോം വഴിയാണ് എന്നുള്ളൊരു ചൊല്ലുണ്ട് അതായത് ഉത്തർപ്രദേശ് ജയിക്കുന്ന കക്ഷി ഡൽഹി ഭരിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം അത് രാഷ്ട്രീയത്തിലുള്ള ഒരു വിശ്വാസമാണ് അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ അവർ ആ അധികാരം പിടിച്ചെടുക്കുമ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിന് വലിയ തോതിൽ വലിയൊരു വലിയ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് അധികാരം ഉറപ്പിക്കേണ്ടത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് പക്ഷേ കഴിഞ്ഞ ഈ അഞ്ച് കൊല്ലത്തെ ബി ജെ പി സർക്കാരിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യ സർക്കാരിൻ്റെ പ്രവർത്തനം എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നേരത്തെ ശ്രീജ പറഞ്ഞതാണ് അതിലെ ഘടകം ഒരു രണ്ട് രീതിയിലുള്ള ഒരു പ്രചരണത്തിനാണിപ്പോൾ ബി ജെ പി തയ്യാറെടുക്കുന്നത് യു പിയിൽ നേരത്തെ പറഞ്ഞ പോലെ വികസനം ഒരു പ്രധാന അജണ്ടയായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിട്ടുള്ള വിവിധ ഉദ്ഘാടന പദ്ധതികൾ ഉദ്ഘാടന പരിപാടികൾ അതോടൊപ്പം തന്നെ തറക്കല്ലിടലുകൾ ഗംഗാ എക്സ്പ്രസ് വേ അതുപോലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ ഇടനാഴി അങ്ങനെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ തറക്കല്ലിടൽ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ അതായത് കേന്ദ്ര സർക്കാരും അതത്ത് ബി ജെ പി സർ ബി ജെ പി കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരും സംസ്ഥാനത്ത് ബി ജെ പി സർക്കാരും ഒരു ഡബിൾ എഞ്ചിൻ എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാനം വികസനത്തിലേക്ക് കുതിക്കുമെന്നുള്ള ഒരു വലിയൊരു പ്രചരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഴിച്ചുവിടുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ബി ജെ പി തങ്ങളുടെ കോർ അജണ്ടകളായ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വസ്തുതകൾ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ പല പ്രസംഗങ്ങളും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചാൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഊന്നൽ കൊടുക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടി വരുന്നു സമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയോ അധികാരത്തിൽ വന്നാൽ ഈ ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന വളരെ പരോക്ഷമായി തന്നെ ഇത് അവർ ജനങ്ങളുടെ ഇടയിൽ അടിച്ചേൽപ്പിക്കും ശ്രമിക്കുന്നുണ്ട് മറ്റൊരു വസ്തു കാണേണ്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഡൽഹിയിലെ ഉത്തരേന്ത്യയിലെ ഹിന്ദി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ വരുന്ന ചില പരസ്യങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയില്ലെങ്കിലും അത് ബി ജെ പിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്ന പരസ്യങ്ങളാണ് അതിലൊരു പ്രത്യേക മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനവുമായ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വരുന്ന ഇത്തരം പരസ്യങ്ങൾ ഒരു വലിയ തോതിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഇപ്പോൾ ബി ജെ പി തയ്യാറെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് അതായത് വികസ <US> <terminar> <Jahre> <Nerd> <female behaviLee> <sinhoni> ം എന്ന് പറയുന്ന ഒരു ഒറ്റ അജണ്ട അല്ലെങ്കിൽ ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു പ്രചരണം ചിലപ്പോൾ ബി ജെ പിയെ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയൊരു സംശയം പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടാകാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിയെ മുന്നോട്ട് നയിച്ചത് പശ്ചിമ യുപിയുമായി ബന്ധപ്പെട്ട വർഗീയ കലാപങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ വലിയ തോതിലുള്ള വിലയിരുത്തലുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസാഫർ നഗറിലും ഷാംലിയിലും ഉണ്ടായ കലാപങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ ഉത്തർപ്രദേശിലെ വലിയൊരു കക്ഷിയായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത് ആ മുറിവുകൾ അല്ലെങ്കിൽ ജാട്ടുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വലിയൊരു പണക്കം വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായ ആ കലാപങ്ങളുടെ കാലം കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോഴുണ്ട് അതായത് കർഷക സമരത്തിൽ വന്നിട്ടുള്ള ഒരു കൂട്ടായ്മ കാ പശ്ചിമ പ്രത്യേകിച്ച് പശ്ചിമ യു പിയിൽ പശ്ചിമ യു പി ആണ് കാർഷിക മേഖലയിൽ വലിയ ശക്തമായി ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അങ്ങനെയാണെങ്കിൽ ബി പശ്ചിമ യു നേടിയ നേട്ടം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നേടിയ നേട്ടം കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പലയിടത്തും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ മുൻതൂക്കം ബിജെപിക്ക് കിട്ടിയത് പശ്ചിമ യു ആ പശ്ചിമ യു ആണ് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ പോകുന്നത് പക്ഷേ ശേഷം അവിടുത്തെ സാഹചര്യങ്ങളാകെ മാറി മറിയുകയും ചെയ്തു